സാന്റിയാഗോ മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് ഫൈനൽ, അന്തിമ പോരാട്ടം, ദി ഗ്രാൻഡ് ഫിനാലെ. മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും സാന്റിയാഗോ മിനി സ്റ്റേഡിയത്തിന്റെ ഫൈനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെങ്ങായിമാരൊന്ന് വേഗം പാടോട്ട്, ഇവിടെ എല്ലാം തന്നെ നേരം വെയിറ്റ് ഉള്ളത്. ഇവിടെ കളി തുടങ്ങാനായി. എടാ, ഈ പിണ്ടി കാരണമാണ് നേരം വരുന്നത്. നമ്മൾ ഇറങ്ങിയില്ല വരുന്നത്. ആ ശരി, ഇനി വിളിക്കൂല്ലോട്ടോ, ഫോണിൽ ബാലൻസ് ഇല്ല. വേഗം പാ. കളി തുടങ്ങാനെ എത്ര നേരം അവിടെ കാത്തുക്കുന്ന അറിയോ? എടാ ചങ്ങായി, കുറച്ച് വൃത്തിയും മേനയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിക്കൂടെ. എനിക്ക് എന്ത് ജേഴ്സി അത്? എന്നാ പിന്നെ ഒരു ജേഴ്സി അങ്ങ് മേടിച്ചു തന്നൂടെ. ആ ഞാൻ ജേഴ്സി മേടിച്ചു തന്നിട്ടല്ലേ ബാക്കി കാര്യമുള്ളൂ. എന്നാ കൊണ്ട് ഓർഡർ കൊടുക്ക്, ഇപ്പൊ തന്നെ കൊടുക്ക്, ചെല്ലേ. വെറുതെ ഒന്നല്ല പാടപ്പേ, ഫൈനലില് കപ്പടിക്കണം. മനുഷ്യനെ കുറിച്ച് നല്ല പറയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ, അതിന് നിനക്ക് മേടിച്ചിട്ടില്ലാന്നുള്ളു, നമ്മക്കൊക്കെ അങ്ങ് മേടിച്ചിട്ട്. അത് മൂപ്പർക്ക് മറ്റാളെ സെറ്റാക്കാനാ, നമുക്ക് പണ്ടേ അറിയാ. നമ്മള് കൊറേ കണ്ടതാ. എന്തായാലും ഇപ്പൊ ₹2000 എന്തില്ല, ഇനി ഉണ്ടാണ്ടിരുന്നൂടെ. ഞാൻ കേറടാ. നീ എവിടെ പോന്ന്? ബാക്കി പരിപാടി ശരിയാക്കടാ. അത് വൈകുന്നേരം നോക്കെ, ഞാൻ പോകുന്നു. നീ വാ. ഓ ഇല്ല, ഇല്ലാതൊക്കെ കണക്ക. നമുക്ക് ജേഴ്സി അടിക്കാൻ കൊടുക്കണ്ടേ? അത് നമുക്ക് ഇന്ന് തന്നെ കൊടുക്കാം. എന്നാ അടുത്ത ആഴ്ചത്തേക്ക് ജേഴ്സിയും കിട്ടും. പിന്നെ ചക്ക ടൂറിനെ കളിക്കാൻ ജേഴ്സിയുമായി. ഏയ് അതൊന്നും വേണ്ട, നിനക്കൊന്ന് വട്ട. ഈ ലോക്കൽ ടൂർണമെന്റൊക്കെ നമ്മള് പുതിയ ജേഴ്സി ഇട്ട് കളിക്കാം. നമ്മള് വലിയ ഇന്റർനാഷണൽ ടീമല്ല വേണ്ടി. അതൊന്നും ഒരു കുഴപ്പമില്ല, ആകപ്പാട് കളിക്കുന്ന ടീം ചക്ക ടൂർണമെന്റാ. ജേഴ്സി അങ്ങട്ടാ. അപ്പൊ ഇന്നലെ കളിച്ചോ? പിന്നെ ചങ്ങായി, നിനക്ക് തരാൻ മനസ്സിലായില്ലേ, എന്നാലും നല്ലൊരു ടീം വരാന്ന് പറഞ്ഞ അവിടെ. എന്നിട്ട് എന്താക്കി, ആ ടീം വന്നില്ല. നമ്മളെ കയറ്റിട്ട് നമ്മള് കപ്പ് അടിച്ച്. പിന്നെ നടത്തുന്നവരാ ചെക്കിന്റെ കൂട്ടുകാരന്റെ മാമനാണ്. പിന്നെ വേറെ കാര്യമുണ്ട് പിണ്ടി, ആ കപ്പ് അടിച്ച് പിന്നെ പൊട്ടൻ്റെ ₹2000 കിട്ടുകയും ചെയ്തത്. അതാണ് ഏറ്റവും വലിയ കിട്ടി. അതൊക്കെ വിട്, നമുക്കിപ്പോ ജേഴ്സി അടിക്കണ്ടേ? ആ അത് കാര്യമാണല്ലോ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഇ സ്പോർട്സിൽ അടിക്കാൻ കൊടുക്കാം. അവിടെ അടിക്കാൻ കൊടുക്കണ്ടാ? അവിടെ അടിക്കാൻ കൊടുത്താൽ നമ്മളെ വല്ലാണ്ട് അർത്ഥകള്. ഒന്നാമത് ആ മാനന്തവാടി സിറ്റി സെന്ററിന്റെ ഉള്ളില് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, നിനക്കറിയോ? നമ്മളെ ഉണക്ക വീട് വേണ്ടി പോത്തുകളെ ആ സിറ്റി സെന്ററിന്റെ ഉള്ളിൽ എവിടെ ഉണക്ക മീൻ വിൽക്കുന്ന കട. ഇങ്ങനെ തിങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറ്റിക്കും. വെറുതെ പൊട്ടന്മാരാണ് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. പിന്നെ ഇവനെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ചാടുന്ന ചാട്ടം. ഇവനക്കൊന്ന് വൈകുന്നേരം കളിക്കാൻ ഇറങ്ങാന്നല്ലാണ്ട് ഇവിടെ പുറലോകമായിട്ടൊന്നും ഒരു പരിചയമില്ല. എൻ്റെ അനിയനായോണ്ട് പറയുന്നല്ല, ഇവനെ കൂട്ടിയിട്ട് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊരു പറ്റിയിട്ട് പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം പറയുന്നതാണ് പറഞ്ഞാൽ മാനന്തവാടി എൻ്റെ കൂട്ടുകാരൻ്റെ കട ഉണ്ട്. അപ്പോൾ ആ ബേസിൽ അവിടെ പോകാന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറച്ച് കിട്ടും. സാധാരണ ഞാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വില പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെന്നുള്ള നിലയിൽ എനിക്ക് വില കുറഞ്ഞ് കിട്ടും. പക്ഷേ ആ സാധനം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ചെറിയ സാധനത്തിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് കേട്ടോ. തമ്പിക്ക് ഒരു വീട്ടിൽ കേട്ടോ. എടാ മൂപ്പർ പറയുന്നത് ശരിയാടാ, കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും അവരെ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതിനും നല്ല നമുക്ക് മൂപ്പരത്ത് കൊടുക്കുന്ന തന്നെയല്ലേ. നിനക്കെന്താ ഭ്രാന്താണ് ഇവനെ? അവനെ വീട്ടിൽ നിന്ന് അമ്മായി മീൻ പഠിക്കാൻ അവന് പൈസ കൊടുക്കില്ല. അത്ര കണ്ടു അവൻ്റെ ഉള്ള വിശ്വാസം. എടാ അവൻ നോക്കണ്ടാ, കാരണം നമ്മൾ കൊടുക്കുന്നതിനെക്കാളും നല്ലത് മൂപ്പരായി കൊടുക്കുന്നത് തന്നെയാണ്. മൂപ്പരാക്കും അത്യാവശ്യം കോണ്ടാക്ട് ഉള്ളല്ലേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് രാത്രി 12 മണിക്ക് ശേഷം മൂപ്പര് നല്ല ബിസിയാ. ഒന്ന് പോടായിരുന്നെ, കാരണം മൂപ്പരിക്ക് ടൗണിൽ അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ടായാലും മൂപ്പര് എന്തായാലും ആരും പറ്റിക്കാൻ നോക്കൂല. എടാ വെറുതെ നാലത്ത് ജേഴ്സി മേടിക്കാൻ പൈസ കൊടുക്കണ്ട കേട്ടോ. എൻ്റെ കുടുംബമാണ് ഞാൻ പറയല്ലോ, വേറൊരു വെച്ചാണ് അയാള്.
എങ്ങനെ ആൾക്കാരെ പൈസ മേടിച്ചിട്ട് ഊറ്റാൻ നോക്കി കിടക്കുന്ന ആള്? നീ എന്തൊരു നെഗറ്റീവാടാ, നിന്റെ കുടുംബം ആയൊരു കുഴപ്പം ഞാൻ കണ്ടില്ല. ഞാൻ തന്നെ പൈസ കൊടുക്കാൻ പോകും. എന്നാ പിന്നെ ഞങ്ങളെ പൈസ മേടിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ടൂർണമെന്റ് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെന്താകും ജയിച്ചിട്ട് കളിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പൊ അതിന് മുന്നേ എന്താക്കണം, നമ്മളെ സാധനം കിട്ടണം. എന്റെ പിണ്ടി ജോലി പണിക്കാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്റെ കുടുംബം ആയതുകൊണ്ട് ഞാൻ പറയല്ലോ, ഒരു വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. എല്ലാ ചെക്കന്മാരും വിളിക്കും, കുത്തിരി വിളിച്ച് പൈസ വാങ്ങണം ഉറപ്പാ. എന്താടാ എന്താടാ നോക്കുന്ന, വണ്ടി എടുക്കടാ. मुझे तुमसे प्यार गा आज ने भी कोई कहता नहीं. ആ ഇക്കാ, ആ പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോറിപ്പണിക്ക് മൈസൂർ പോകുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതില് വിഷയമുള്ള കാര്യം ഒന്നല്ല, അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പിള്ളേരല്ലേ, അയാൾ നോക്കിക്കോളാം. അല്ല പിന്നെ നിങ്ങൾ ഇതിനത് കൊടുക്കേണ്ട കാര്യം അല്ലല്ല, ഞാൻ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ ശരി, അത് കഴിഞ്ഞിട്ട് കാണാം. എല്ലാ ചങ്ങായി, നിങ്ങൾക്ക് വല്ല വട്ടും ഉണ്ടോ? നിങ്ങൾ ആ കുട്ടികൾക്ക് പൈസയും കൊടുത്തിട്ട് അത് എന്നെ കൊണ്ട് തിരിച്ച് പേടിപ്പിക്കാൻ? പിന്നെ നിനക്ക് അങ്ങനെ തോന്നും,
10,000 rupees ഓരോ ഫൈനലിൽ ബെറ്റ്. അതിന് എന്തിനാണ് ഊർക്ക് പൈസ തീർക്കണം ആവശ്യം അവിടെ വരുന്നത്? തമ്പി, നീ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ട എന്തറിയോ? ഈ തൂക്കി കയറി വെടിവെക്കലങ്ങനെ നിർത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പൊട്ടന്മാർക്ക് അപ്പടിക്കും എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനത് കൊടുത്തോണ്ട് ആ പടപ്പൊക്കെ നല്ലോണം അധ്വാനിച്ച് ചോര നീരാക്കി പണിയെടുക്കുന്നത് പോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് അതുകൊണ്ട് എന്തായി കപ്പടിച്ച്? എന്നാ പിന്നെ നിങ്ങൾക്ക് ആ പൈസ എത്താൻ കൊടുത്തുകൂടെ? നിങ്ങൾക്ക് ബെറ്റ് വെച്ച പൈസ കിട്ടിയല്ലോ, പിന്നെന്താ? തമ്പി, എനിക്ക് ആകെ കിട്ടിയത് ആ ബെറ്റിൽ എത്ര റുപ്യാണ്? എനിക്ക് 10,000 rupees. ആ 10,000 rupees 2,000 rupees ഓർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചുകൂടം തകരുന്ന പരിപാടിയാണ്. അതിന് നിനക്ക് 500 rupees ഞാൻ തന്നീനല്ലോ. അത് തന്നിട്ട് ഞാനിവിടെ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല, അത് നിനക്കറിയോ? ദരിദ്രവാസി.